മുഖ്യമന്ത്രിക്കെതിരായ പ്രതിഷേധത്തിൽ വിമാനക്കമ്പനി റിപ്പോർട്ടിനെതിരെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രാഷ്ട്രീയ സമ്മർദ്ദത്തിന് വഴങ്ങി വ്യാജ റിപ്പോർട്ട് ഉണ്ടാക്കിയെന്നും ഇ പി ജയരാജന്റെ പേര് ബോധപൂർവം ഒഴിവാക്കിയെന്നുമാണ് പരാതിയുള്ളത്. ഇൻഡിഗോ ദക്ഷിണേന്ത്യൻ മേധാവിക്ക് രേഖാമൂലം പ്രതിപക്ഷം പരാതി നൽകുകയും ചെയ്യും. അരുൺ, വിമാനത്തിൽ നടന്ന കാര്യങ്ങളല്ല ഇൻഡിഗോ റിപ്പോർട്ടിൽ ഉള്ളതെന്നാണോ പ്രതിപക്ഷം പറയുന്നത്? ഈ മുഖ്യമന്ത്രിക്കെതിരായ വധശ്രമ കേസിൽ ഒരു പ്രധാനപ്പെട്ട ഘടകമെന്ന് പറയുന്നത് ഇൻഡിഗോയുടെ റിപ്പോർട്ടാണ്. സിവിലിയേഷൻ വകുപ്പ് ഏവിയേഷൻ വകുപ്പിൻ്റെ റിപ്പോർട്ട്, ഇൻഡിഗോയുടെ റിപ്പോർട്ടൊക്കെ വളരെ നിർണായകമാണ്. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഒരു കേസ് നിലനിൽക്കുക. ആദ്യം സിവിലിയേഷൻ ഇൻഡിഗോയുടെ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് വിഭാഗം കൈകാര്യം ചെയ്യുന്ന എയർപോർട്ട് മാനേജർ വിജിത്ത് നൽകിയ ഒരു റിപ്പോർട്ടിൽ മൂന്ന് യാത്രക്കാർ ബഹളം വച്ചു എന്ന് മാത്രമാണ് നൽകിയത്. പക്ഷേ അതിനുശേഷം പോലീസ് പറഞ്ഞു ഇക്കാര്യത്തിൽ വിശദമായ റിപ്പോർട്ട് വേണമെന്ന് പറഞ്ഞു. ഇന്നലെ ഏഷ്യൻ ന്യൂസ് തന്നെ ആ റിപ്പോർട്ട് പുറത്തുവിടുകയുണ്ടായി. ഇതിൽ ഇവരെ വിശദമായ റിപ്പോർട്ട് നൽകിയതിൽ മൂന്ന് പാസഞ്ചേഴ്സ് അവരെ ഇരിക്കുന്ന സീറ്റ് നമ്പർ ഉൾപ്പെടെ പറഞ്ഞുകൊണ്ടാണ് വിജിത്തിൻ്റെ രണ്ടാമത്തെ റിപ്പോർട്ട് എന്ന് പറയുന്നത്. മുഖ്യമന്ത്രിക്കെതിരെ മുദ്രാവാക്യം വിളിക്കുകയും നാടൻ ഭാഷയിൽ ഭീഷണി മുഴക്കിക്കൊണ്ട് മുഖ്യമന്ത്രിക്കെതിരെ ഇവർ പാഞ്ഞെടുക്കുകയും ചെയ്തു. അപ്പോൾ മറ്റൊരു യാത്രക്കാരൻ ഇവരെ തടഞ്ഞു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് റിപ്പോർട്ടുകളും വൈരുദ്ധ്യമാണെന്നും കണ്ണൂരുകാരനായിട്ടുള്ള ഈ എയർപോർട്ട് മാനേജർ പോലീസിൻ്റെയും സർക്കാരിൻ്റെയും സമ്മർദ്ദത്തിനൊടുവിലാണ് ഇത്തരത്തിലുള്ള റിപ്പോർട്ട് തിരുത്തിയതെന്നും ഇതിലെ അവ്യക്തതയുണ്ടെന്നും ഈ റിപ്പോർട്ട് തള്ളണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഇൻഡിഗോയുടെ ചുമതലയുള്ള ദക്ഷിണ മേഖലാ മേധാവിയോട് പ്രതിപക്ഷ നേതാവ് ഫോണിൽ സംസാരിക്കുകയും രേഖാമൂലം പരാതി നൽകുകയും ചെയ്തിരിക്കുകയാണ്. ഇത് രാഷ്ട്രീയ പ്രേരിതമായ ഒരു റിപ്പോർട്ടാണ്. അതുകൊണ്ട് ഈ റിപ്പോർട്ട് തള്ളണമെന്നും ഇതേക്കുറിച്ച് ഈ റിപ്പോർട്ട് നൽകിയ ഉദ്യോഗസ്ഥനെക്കുറിച്ച് അന്വേഷണം വേണമെന്നാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ഈ കത്തിൽ പറയുന്നത്.